ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഈ ടാങ്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനകത്തുനിന്ന് പല പ്രാവശ്യം മീൻ പിടിക്കുന്നതും മീൻ വളർത്തുന്നതുമായ വീഡിയോസ് ഞാൻ പലപ്പോഴും യൂട്യൂബിലിട്ടിരുന്നു. അപ്പോൾ ഈ ടാങ്കിൽ ഒരു പ്രശ്നമായിട്ട് എപ്പോഴും വരുന്നത്, ആഴ്ച തോറും ഇതിനകത്ത് പകുതി വെള്ളം വലിച്ചു കളയുകയും പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട്, ഒരുപാട് അഴുക്കാണ്. എയർ കൊടുക്കുന്ന ടാങ്ക് ആണെങ്കിൽ പോലും ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം തന്നെ കറക്കുന്ന രീതിയിൽ പന്നലാകുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി പുതിയൊരു അക്വാപോണിക് സിസ്റ്റം ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അക്വാപോണിക് സിസ്റ്റം ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയ മോട്ടറാണിത്. 60 വോൾട്ടിൻ്റെയാണിത്. ഇത് ഞാൻ കുവൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ അക്വേറിയം ഷോപ്പുകളിലും ഈ മോട്ടോർ വാങ്ങാൻ കിട്ടും. ഒരു 500 രൂപ, 800 രൂപ, 1000 രൂപയ്ക്ക് അടുത്ത് വില വരും ഈ മോട്ടറിന്. ഇതിൻ്റെ പ്രത്യേകത 1.5 മീറ്റർ വരെ ഹൈറ്റിൽ ജമ്പ് ചെയ്ത് വെള്ളം പമ്പ് ചെയ്യാനുള്ള കഴിവ് ഈ മോട്ടറിനുണ്ട്. ഞങ്ങൾ അക്വാപോണിക് സിസ്റ്റം ചെയ്യുന്നത് 3 കിലോയുടെ ഗ്രീസിൻ്റെ പാട്ട ഉപയോഗിച്ചാണ്. ഇത് മൊത്തം വണ്ടികളുടെ ഷോറൂമുകളിൽ നിന്ന് വാങ്ങിയതാണ്. അവർ ഇത് ഗ്രീസിൻ്റെ പാട്ടകൾ കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. വലിയ ഐഷറ, മഹീന്ദ്ര അങ്ങനെയുള്ള വലിയ വാഹനങ്ങളുടെ ഷോറൂമുകളിൽ ചെന്നാൽ മതി, സർവീസ് ഷോറൂമുകളിൽ. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിനെല്ലാം ഹോൾ ഇട്ട് അതിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് കയറ്റി ആണ് ഞങ്ങൾ അക്വാപോണിക് സിസ്റ്റം ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണം ആദ്യം ഞങ്ങൾ കുഴിക്കുന്ന കാണിച്ചു തരാം. ഞങ്ങൾ കുഴിച്ച അടിയിൽ കൂടെ പൈപ്പ് വെക്കുന്ന രീതിയാണ്. കമ്പി ചൂടാക്കി ആണ് ഹോൾ ഇടുന്നത്. വയറിങ്ങിൻ്റെ കറുത്ത പൈപ്പാണ് ഞങ്ങൾ അടിവശത്തായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് ഇത്രയാണോ നിരത്തി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഒരു കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹോളിട്ട ബീപ്പയ്ക്ക് അകത്തോട്ട് നമ്മൾ വയറിംഗ് പൈപ്പാണ് കയറ്റിയിരിക്കുന്നത്. വയറിങ്ങിൻ്റെ പൈപ്പ് കയറ്റിയിട്ട് പശ തേച്ച് ഒട്ടിച്ചേക്കുവാണ്. എന്നിട്ട് ഇതിനകത്തോട്ടൊരു എൽബോ വെച്ചിട്ട് അതിനകത്ത് അതിന് മുകളിലോട്ടൊരു പൈപ്പ് നമ്മൾ വയറിംഗ് പൈപ്പ് കറുത്ത പൈപ്പ് മുകളിലോട്ട് വെച്ചിട്ട് ചുറ്റും ഹോൾ ഇട്ടേക്കുവാണ്. എന്നിട്ട് അതിനകത്തോട്ട് മെറ്റൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. എൽബോ വെച്ച് ഒരു എല്ലാകൃതിയിൽ മുകളിലോട്ട് ഒരു പൈപ്പ് വെച്ച് നിർബന്ധമായിട്ടും ചുറ്റും ഹോൾ ഇടണം. അല്ലാത്ത പക്ഷം നമ്മൾ ഇതിനകത്ത് നടുന്ന തക്കാളിയുടെ ആയാലും നമ്മുടെ മുളകിൻ്റെ ആയാലും കിളിർത്ത് വരുമ്പോൾ അതിൻ്റെ വേരുകൾ ഇറങ്ങി ആ അടിവശ ദ്വാരം അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത്രയും ഹൈറ്റിലോട്ടൊരു വയറിംഗ് പൈപ്പ് കൊടുത്തിട്ട് ചുറ്റും ഹോൾ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ മൊത്തം 11 ഡപ്പയാണ് ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മൊത്തം 11 എണ്ണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് മുകളിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇതിനകത്തൂടെയാണ് വെള്ളം വരുന്നത്. ടാങ്കിൽ നിന്നുള്ള വെള്ളം നേരിട്ട് 1.5 ഇഞ്ച് പൈപ്പ് ഇതിനകത്തോട്ടാണ് കടത്തിവിടുന്നത്. എന്നിട്ട് ഓരോ ബീപ്പയ്ക്കകത്തും വീടത്തൊക്കെ രീതിയിൽ കൃത്യമായി ഹോൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് ആ ബീപ്പയുടെ മുകളിലായിട്ട് ഡപ്പകളുടെ മുകളിലായിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹോളിട്ട പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ്. മെറ്റിലിട്ട കല്ല് മെറ്റിൽ നിറച്ചു നമ്മൾ ഡപ്പുകൾ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ 1.5 ഇഞ്ച് പൈപ്പും കറക്റ്റായിട്ട് ഹോൾ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് മോട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. മോട്ടർ 65 വോൾട്ടിൻ്റെ മോട്ടറാണ്. കുവൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയതാണിത്. നമ്മുടെ നാട്ടിലുണ്ട് ഇത്? നമ്മുടെ നാട്ടിലെ എല്ലാ അക്വേറിയം ഷോപ്പുകളിലും ഇത് വാങ്ങാൻ കിട്ടും. ഓക്കെ, വെച്ചു. അതിന് ഇത് ഓണാക്ക. ഇങ്ങനെയാണ് ഞങ്ങൾ അക്വാപോണിക് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തെല്ലാം പച്ചക്കറി തന്നെ തക്കാളി, വഴുതനങ്ങ, പിന്നെ ചെറിയ കുറ്റിപ്പയറോ മുളകിൻ്റെ അരികൾ എന്നിവയാണ് ഇനി നടാൻ ഉദ്ദേശിക്കുന്നത്.
വെള്ളത്തിൽ നിന്നുള്ള മീനിൻ്റെ വേസ്റ്റുകളെല്ലാം വലിച്ച് ഈ മിറ്റലിനകത്ത് ഉടയാണ് വെള്ളം അരിഞ്ഞ് വീണ്ടും അരിച്ച് താഴെ വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളം നല്ല ക്ലിയർ ആകുകയും വെള്ളത്തിലെ അമോണിയയുടെയും മീനിൻ്റെ വേസ്റ്റും കൊണ്ട് പച്ചക്കറികൾ നല്ല രീതിയിൽ വളരുകയും ചെയ്യും. ഇങ്ങനെയാണ് അക്വാപോണിക് സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരുപാട് മോഡലുകളുണ്ട് അക്വാപോണിക് സിസ്റ്റം. ഇതിൽ ഞങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്തതാണ് ഇത്. ഡപ്പ വെച്ച് ഡപ്പയ്ക്കകത്ത് മിറ്റലിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനെ ബെഡ് സെറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. സാധാരണ എല്ലാവരും വലിയ രീതിയിലുള്ള വലിയ പെട്ടികളിലൊക്കെയാണ് മിറ്റലിട്ട് ഇങ്ങനെ പച്ചക്കറി നടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 10-20 ഡപ്പയുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും അക്വാപോണിക് സിസ്റ്റം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടുള്ള മെയിൻ പ്രത്യേകത, ഈ വെള്ളം മാറേണ്ടി വരത്തില്ല. ഈ വെള്ളം 6 മാസം വരെയൊക്കെ നമുക്ക് മാറാതെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 2 ആഴ്ചയോ 1 മാസമോ കൂടിയിരിക്കുമ്പോൾ വെള്ളം പൂർണ്ണമായിട്ട് മാറേണ്ട അവസ്ഥ വരും. ഇങ്ങനെ അക്വാപോണിക് സിസ്റ്റം സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് 6 മാസം വരെയൊക്കെ ഈ വെള്ളം മാറ്റേണ്ട ആവശ്യമേ വരുന്നില്ല നമുക്ക്. ഈ 65 വോൾട്ടിൻ്റെ ഈ മോട്ടർ ഇത് ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യിക്കത്തില്ല. ഇത് നമുക്ക് ഒരു ദിവസം 6-8 മണിക്കൂർ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മളിത് ടൈമർ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ടൈമർ. 600-800 രൂപയ്ക്ക് ടൈമർ പ്ലഗ് വാങ്ങാൻ സാധിക്കും. അത് ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് 2-3 മണിക്കൂർ ഇടപെട്ട് 1 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ ഈ ബെഡ് ഡപ്പയ്ക്കകത്തെ പൂർണ്ണമായും വെള്ളം ഒലിച്ചു പോകത്തില്ല. വെള്ളം ഈ ലെവലിൽ വെള്ളം നിൽക്കുന്ന രീതിയിലാണ് ഹോൾ ഇട്ടിരിക്കുന്നത്. ഇതിന് മുകളിലോട്ട് മാത്രമേ ഹോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മൊത്തം കറണ്ട് ഇല്ലാതിരുന്നാൽ പോലും ഈ നമ്മുടെ ഈ ബെഡിനകത്ത് ഇത്രയും വെള്ളം നിൽക്കുന്നതിനാൽ പച്ചക്കറികൾ വാടിപ്പോവുകയൊന്നുമില്ല. വെള്ളം ബെഡിനകത്തെ പൂർണ്ണമായിട്ടും വെള്ളം പോവുകയാണ് എങ്കിൽ മാത്രമേ പച്ചക്കറികൾ വാടിപ്പോകാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബെഡിനകത്ത് പകുതി വെള്ളം നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ കറണ്ടിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചില ദിവസം 1-2 ദിവസം വരെ കറണ്ട് ഇല്ലാതെ വരും. അങ്ങനെ വന്നാൽ മൊത്തം വാടിപ്പോവും. ഇതാണ് നമ്മുടെ പവർ പ്ലഗ്, ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇതിന് ടൈമർ പ്ലഗാണ്, 24 hours ടൈമർ പ്ലഗ്. ഇത് 600-800 രൂപ വിലയ്ക്ക് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. നമ്മൾ അതിന് ശേഷം എല്ലാത്തിലും ഒരു ടീ കണക്ട് ചെയ്തു. അപ്പോൾ വെള്ളം വിടർന്നു കൂടുതൽ വെള്ളമായിട്ട് ടാങ്കിലോട്ട് വീണുകൊണ്ടിരിക്കും. കൂടുതൽ അതിലൂടെ കൂടുതൽ ഓക്സിജൻ വെള്ളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിനാണ് അങ്ങനെ ചെയ്തത്. വേണമെങ്കിൽ ഈ വെള്ളമെല്ലാം ഒരു സൈഡിൽ മാത്രം ചാടുന്ന രീതിയിൽ വേണമെങ്കിലും ഈ ടീക്ക് അകത്തുള്ള ഒരു കറുത്ത പൈപ്പ് കയറ്റി വിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ. ഇതൊക്കെ അവനവൻ്റെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വെള്ളം ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ട് വെള്ളം വീഴും. മുളക്, വഴുതന, കരിയാപ്പ്, പനിക്കൂർക്ക എന്നിവയാണ് ഇപ്പം ഞങ്ങൾ ഇതിലോട്ട് നട്ടിരിക്കുന്നത്. വെള്ളരി, ചീര, പടവലം എന്നിവയുടെ അരി കൂടി ഇനി ഇതിനകത്ത് ഇട്ട് കിളിപ്പിക്കണം. അരി ഇട്ട് വേണമെങ്കിലും കിളിർപ്പിക്കാം, അല്ലെങ്കിൽ തൈ പറിച്ച് നടുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്.